പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്റെ ലഹരിയിൽ മതിമറന്നുകൊണ്ട് അഹങ്കാരികളായ ആയിരത്തിൽ പരം വരുന്ന കുറൈശ് പ്രമുഖര് എല്ലാവരും സ്വസ്ഥമായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി സമയത്ത് ഒരു വില്ലൻ, ഒരു മല്ലൻ, അതാ തലയെടുപ്പുള്ള കറകറത്ത ഒരു കുതിരക്കുട്ടിയുടെ മുകളിൽ കയറിയിട്ട് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ഒരു നരൻ പൊടിപ്പാറ്റി തഷ്ടരവിൻ മുകൾ ബന്ധവിളി തുരയായി. ഒരു വില്ലൻ എല്ലാവരും കിടന്നുറങ്ങുന്നതിന്റെ അടുത്തു വന്ന് നോക്കുമ്പോഴുണ്ട് അഹങ്കാരികളിങ്ങനെ തലങ്ങും വലങ്ങും സ്വയബോധം നഷ്ടപ്പെട്ട് ചിലവരെ ഉടുതുണി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന രംഗം കണ്ടപ്പോൾ ആ വന്ന വ്യക്തി, യഥാ അർദ്ധരാത്രിക്ക് വന്ന വ്യക്തി, ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഉറക്കെ എല്ലാവരെയും വിളിച്ചുണർത്താൻ തുടങ്ങി. ആരാണ് ആ വന്നിരിക്കുന്നത്? എന്താണ് അവൻ വിളിച്ചുണർത്തിയിട്ട് പറയുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. വിളിത്ത് സേഹത്താൽ അവനൊരക്കൈ വീര പുലികളെ ഉമൈകളൊക്കെ തെളിവാൽ ഇറജിയോ ഇലത്തിഹാമാ തീരമാൽ നാമുക്കുണ്ട് ബഹുജിഹാമാ ീഹാമുക്കം ഗയത്തെ പിന്നീളമാം പാതർ തന്നിൽ അണയാമേലേ തിരിന്ത് മാറുവാഴി കുളർന്നതാലേ കളവർ മദീനക്കാർ പെരുതെ ചുറ്റി കലതി മാൽകൾ തിഹാമിലെത്തി അളവിൽ അബൂ സുഫിയാൻ ആയത്തെന്നാ അറിവി തുമൈകളെ മടക്കാൻ തന്നാ ഉളരി കരുതി പോ അവസ്ഥ കൊല്ലും ഓത്ത് ചെഹിത്തേനി മടക്കം നല്ലും. പ്രിയപ്പെട്ടവരെ, കഥ നല്ലവണ്ണം ശ്രദ്ധിക്ക്. അർദ്ധരാത്രിക്ക് ഓടി വന്ന ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 70 വരുന്ന വർത്തക സംഘം ഷാമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ആ സൈന്യത്തിൽ നിന്ന്, നേരെ ശ്രദ്ധിക്ക്, ആ കച്ചവട സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഈ അർദ്ധരാത്രിക്ക് വന്നിരിക്കുന്നത്. ഇദ്ദേഹം വന്നിരിക്കുന്നത് നല്ല ഒരു ചൂടുള്ള വാർത്തയായിട്ട, നല്ലൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. അബൂജഹലിന്റെ അനുയായികളിൽപ്പെട്ട ആളാണ് ആ വന്നിരിക്കുന്നത്. അവന്റെ മിത്രമാണ്, ശത്രുവല്ല. അവൻ എന്തിനാ വന്നിരിക്കുന്നത് എന്നറിയോ? ഇവിടെ നോക്ക്, മുഹമ്മദിനെയും അനുയായികളെയും കണ്ണുവെട്ടിച്ച് നമ്മുടെ സൈന്യവും സമ്പത്തും സുരക്ഷിതമായി മക്കയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കാൻ ഈ അർദ്ധരാത്രിക്ക് ആ യുവാവ് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്ക്. പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിച്ചുകൊണ്ട്, കണ്ണു തെറ്റിച്ചുകൊണ്ട്, ഹബീബായ നബി തങ്ങളുടെ സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന വർത്തക സംഘം സുരക്ഷിതമായി മക്കയിൽ മടങ്ങിയെത്തിയ വാർത്ത അത് അറിയിക്കാനാണ് ഈ അർദ്ധരാത്രിക്ക് മനുഷ്യൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അവൻ പറയാണ്, അളറി കരോതി പോ നവസ്ഥ കുല്ലും ഒത്തു ജയിത്തേനി മടക്കം നല്ലും മടങ്ങൂൽ സലാമത്തായി എനി മുന്നിട്ടാൽ വലിയ മുസീബത്തിൻ ഇടയുണ്ടേറ്റാൽ
അതുകൊണ്ട് നേതാവേ, അബൂജഹലെ, ഉത്തുബത്തെ, ആയിരത്തോളം വരുന്ന സൈന്യമേ, ഒരിക്കലും ഇനി മുഹമ്മദുമായി ഏറ്റുമുട്ടേണ്ടതില്ല, മുഹമ്മദുമായി യുദ്ധത്തിന് പോകേണ്ടതില്ല. നമ്മുടെ സൈന്യവും സമ്പത്തും സുരക്ഷിതമായി മക്കയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി ഒരു സമരത്തിന്റെ ആവശ്യമില്ല, ഇനിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മടങ്ങുക സ്വന്തം ജന്മനാടായ മക്കയിലേക്ക് എന്നാണ് അർദ്ധരാത്രിക്ക് ഈ വന്ന് നിൽക്കുന്ന മനുഷ്യൻ ഉറക്കെ ആയിരക്കണക്കിന് ആളുകളോട് വിളിച്ചു പറയുന്നത്. ഇതിങ്ങോട്ട് കേട്ടപ്പോ അബൂജഹലിന്റെ മങ്കുറിഞ്ഞൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി ബോധം തിരിച്ചു കിട്ടി. ഇവൻ ചോദിച്ചു, എടാ എന്താ നീ പറഞ്ഞത്? അതേ തെളിവാൽ ലിറീജിയോ ഇലതിഹാമാ തിരമാൽ നമുക്കുണ്ട് ബഹുജിഹാമാ വെളിയൽ മുഹമ്മദ് കവർച്ച ചെയ്വാൻ വരുന്നേ അറിവെത്തി അബൂ സൂഫിയാൻ. നേതാവേ, അബൂജഹലെ, നമ്മുടെ സൈന്യമൊക്കെ മടങ്ങിയെത്തിയിട്ടുണ്ട്, സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും യുദ്ധത്തിന് പോണ്ട. ഇനി ഒരു സംഘട്ടനത്തിന് മുഹമ്മദുമായി ഒരു ഏറ്റുമുട്ടലിന് നിങ്ങൾ ആരും തുനിയരുത്, ഒരുങ്ങരുത്. അതുകൊണ്ട് പോകാം നമുക്ക് നാട്ടിലേക്ക്. എല്ലാവരും പെട്ടിയും കുപ്പായമൊക്കെ എടുത്തിട്ട് വേഗം ചട്ടിയും പെട്ടിയൊക്കെ മടക്കി നമുക്ക് മക്കത്തേക്ക് തന്നെ മടങ്ങാമെന്ന് വന്ന ആള് പറഞ്ഞപ്പോ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഉറക്കപ്പറ, അവനാരാ? ഇസ്ലാമിന്റെ വധ വൈരിയാണ്. ഈ സമ്പത്തും ആൾനാശമൊന്നും അവന്റെ പ്രശ്നേ അല്ല. അവനിക്ക് അവന്റെ തലവേദന അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ തകർക്കുക, മുത്തുനബി തങ്ങളെ കൊല്ല, ഇതല്ലാത്ത മറ്റൊരു ചിന്ത അവന്റെ മനസ്സിലില്ല. പ്രിയപ്പെട്ടവരെ, എന്തു പറഞ്ഞു കൊടുത്താലും, ഏത് ഭാഗത്തേക്ക് എന്തു പറഞ്ഞു കൊടുത്താലും അബൂജഹലിന്റെ ചിന്ത ഒന്നേ ഉള്ളൂ, മുഹമ്മദ് ജീവിച്ചിരിക്കാൻ പാടില്ല, മുഹമ്മദിനെ കൊല്ലണം എന്ന ദൗത്യാണ് അവന്റെ ഏറ്റവും വലിയ ആവശ്യം. അതല്ലാതെ ഷാമിൽ നിന്ന് കിട്ടിയ 50,000 പൊന്നോ 70,000 വരുന്ന വർത്തക സംഘത്തിന്റെ ജീവനോ ഒന്നും അല്ല അവന്റെ പ്രശ്നം. മടങ്ങാൻ പറഞ്ഞപ്പോ അബൂജഹൽ ഇങ്ങോട്ട് പ്രഷർ ഇളകിയിട്ട് പറഞ്ഞു, ധിക്കാരി, എന്താ നീ പറഞ്ഞത്? നാട്ടിലേക്ക് മടങ്ങണമെന്നോ? കഅബാലയത്തിന്റെ കിസ്വയിൽ പിടിച്ചിട്ട്, ഹില്ലയിൽ പിടിച്ചിട്ട് ഞങ്ങളൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. മുഹമ്മദിനെ കൊല്ലാതെ, അവന്റെ മരുമകനെ പാഠം പഠിപ്പിക്കാതെ, അവന്റെ അനുയായികളെ ഒന്നൊന്നായി ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കാതെ ഒരിക്കലും ഇനി ജന്മനാട്ടിലേക്ക് ഞങ്ങളെ മടങ്ങൂല എന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഞങ്ങൾ ഇനി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് അഹങ്കാരിയായ അബൂജഹൽ ഉറക്കപ്പറ ലഅനത്തുല്ലാഹി അലൈഹി വിളിച്ചു പറഞ്ഞപ്പോ എല്ലാ കൂട്ടത്തിലും ഉണ്ടല്ലോ നിഷ്പക്ഷമായ ആളുകൾ, നിഷ്പക്ഷമതികളായ ആളുകൾ ഉണ്ടാവുമല്ലോ. അബൂജഹലിന്റെ കൂട്ടത്തിലുള്ള അറബികളിൽപ്പെട്ട, ഖുറൈശികളിൽപ്പെട്ട നിഷ്പക്ഷവാദികള് ആ സമയത്ത് പറഞ്ഞു, അബൂജഹലെ, എന്തിനാ നീ യുദ്ധത്തിന് പോണേ? നമ്മുടെ സമ്പത്തും സൈന്യമൊക്കെ മടങ്ങിയെത്തിയിട്ടില്ലേ? അപ്പൊ ഇവൻ പറഞ്ഞു, എടാ, പേടി ഉണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിലും നിങ്ങൾ വരണ്ട, ഞാനും എന്റെ അനുയായികളും. എന്റെ അനുയായികൾ എന്ന് പറയാൻ ആരും ഇവനക്ക് എണ്ണത്തിൽപ്പെടുത്താൻ പറ്റൂല. കാരണം ഏത് രൂപത്തിൽ അവര് നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ടും ഉറപ്പു പറയാൻ അബൂജഹലിന് പറ്റൂല. പക്ഷേ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവനെ ഘോരമായ ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി. ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഞങ്ങളിനി മടങ്ങൂല. അതിനാണത്തമുള്ള അന്തസ്സുള്ള ആൺകുട്ടികള്, ഉമ്മ 10 മാസം തികഞ്ഞ് പ്രസവിച്ച ആൺകുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പേടിത്തൊണ്ടന്മാരൊക്കെ മടങ്ങിപ്പോയിക്കോ എന്ന് അബൂജഹൽ അങ്ങോട്ട് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരങ്ങൾക്ക് കേൾക്കണോ? ചില ആളുകൾ ഇന്ന് ഞാനും ഏകദേശം സൈന്യത്തിൽ നിന്ന് 950 എല്ലാ സൈന്യവും ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ചിന്തിച്ചു, ഇന്ന് ഞാനും കാരണം അങ്ങനെ പോയി. 950 അബൂജഹലിന്റെ കണ്ണ് ഡിമ്മടിക്കാൻ തുടങ്ങി. കാരണം പേടിച്ചിട്ട് ഇതൊക്കെ പോവുകയാണെങ്കിൽ എല്ലാരും പോവുകയാണെങ്കിൽ ഇടങ്ങാറല്ലേ. അപ്പൊ പറഞ്ഞു, എടാ, പോണവരങ്ങോട്ട് പോട്ടെ. കാരണം ആ ദുഷ്ടന്മാര് നമ്മുടെ കൂടെ നിന്നാൽ കബുമോകളിൽ നാദാ ഉരയിലാത്തര് ജിയോ ഇന്നാളിൽ അകാദിബിൻ ഹർബ് ഉളർന്നേ കീലാ
ഖൈറെങ്കിലും ഉണ്ട് പിനകൾ മേലാം സഹായക്ക നമുക്കില്ലെന്ന് ആടത്തരം വെപ്പി തഹമതിന്നേ വാക്കാൽ കഥ നമ്മൾ മടങ്ങിയെങ്കിൽ വലിയ അപമാന ചൊരോതി പൊങ്ങി. നിഷ്പക്ഷമതികളായ നിരപരാധികളായ ആളുകൾ പറഞ്ഞു, എന്തിനാ ഇനി ഒരു പോരാട്ടം, ഇനി എന്തിനാ ഒരു യുദ്ധം? മുഹമ്മദിനോട് ഏറ്റുമുട്ടേണ്ട യാതൊരു കാരണവുമില്ല, ആ യുദ്ധത്തിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോ ഇവനക്ക് തോന്നി, ഇങ്ങനെ ജനങ്ങളൊക്കെ മടങ്ങിയാൽ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ അവൻ തന്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് പറഞ്ഞു, എടാ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾക്ക് കേൾക്കണോ, ഈ പോയ ഭീരുക്കള് നമ്മുടെ സൈന്യത്തിൽ, നേരെ ശ്രദ്ധിക്ക്, നമ്മുടെ സൈന്യത്തിൽ ഒരു ദുശ്ശകനമായിരുന്നു. നമുക്കവരുണ്ടാകുന്ന സമയത്തോളം നമുക്ക് വിജയത്തിലെത്താൻ കഴിയില്ല, അവർ ദുശ്ശകുനങ്ങളാണ്. അതങ്ങോട്ട് പോയപ്പോ നമ്മുടെ സൈന്യം റാഹത്തായി. ഈ സൈന്യം ഏത് പോരാളികളോട് ഏറ്റുമുട്ടിയാലും വിജയം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അണികളെ നിർത്തി. അങ്ങനെ അണികളങ്ങനെ പ്രശംസിച്ചുകൊണ്ട് നല്ല പുകഴ്ത്തിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ആളുകളൊക്കെ അവൻ അംഗീകരിക്കുന്ന 950 വരുന്ന ആളുകൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടുകൂടെ പ്രിയപ്പെട്ടവരെ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ 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 ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളുമായി ദുഷ്ടനും നീചനും തമ്മാടിയുമായ അബൂജഹലും 950 വരുന്ന കർമ്മധീരരായ പട്ടാളക്കാരും അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അവരിങ്ങനെ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബിന്റെ അവസ്ഥ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇപ്പൊ എവിടെ, എന്താണ് ഹബീബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇതൊന്നും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് ഹബീബിന്റെ അവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കാം. പാർത്തേക്കതയേനും റാവി മോളി കേൾപ്പിൻ ഫളലറ്റൽ നബിയും സ്വാബോരെല്ലാം പവനം ദഫ്റാൻ അത്തല തീലെത്തി പാർപ്പതിനാൽ നായൻ അരുളാൽ അരുളൽ ജിബിരിൽ ശിന്ദ് ബന്ദ് ിറയു സലാമൊളിന്ത് കരമെറ്റ് നബിച്ചൊടുയേകലണ്ട് അമരാരാരുൾ ആയത്തോതേ അരുളല് ജിബിരില് ശന്തി ബന്ത് തിരുനബിക്കിറയും സലാമൊളിന്ത് കരമെറ്റ് നബിച്ചൊടിയേകലെന്ത് അമരാരാരുൾ ആയ തോതൈ ഏർത്തും പാഴയോ അല്ലാനഫീറയോ ഏതകുമുമൈപ്പിപ്പൾ വേണ്ടതെന്തും ഇഹുദത്വായി ഫതൈനേ ഉങ്ങൾക്കല്ലാഹ് ഏകേ വഴ്ദാ ചെയ്താണെന്തും പണ്ടത്തൻ അമർ വഴി പോലെ കൂറി എം പി മൂഷ വറുത്താലേ ഇണ്ടംബ്രമൊഴിന്തുടൻ മാകമേറി കെണ്ടറൻ നബി സ്വഹബാഗ പേരിൽ പണ്ടൻ തന്നമർ വഴി പോലെ കൂറി എം ബി മൂഷ വറുത്താലേ.
പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇവിടെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടുകൂടെ ഷാമിൽ ബിസിനസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന കുറൈശികളിൽ നിന്ന് അവകാശപ്പെട്ട സ്വത്ത് വാങ്ങിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ രൂപത്തിൽ പ്രവാചക സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് വളരെ സുരക്ഷിതമായി മക്കയിലേക്ക് കടന്നുപോയ കുറൈശികളുടെ വിവരമറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കും വല്ലാത്ത നിരാശയുണ്ടായി, ടെൻഷൻ ഉണ്ടായി. ആ ടെൻഷനോടെ മുത്തുനബി തങ്ങളും അനുചരന്മാരും മദീനയിലേക്ക് മടങ്ങി. മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നിരാശയോടെ നബി തങ്ങളും സ്വഹാബത്തും ആ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ കണ്ടില്ലേ നിങ്ങള് പ്രിയപ്പെട്ടവരെ, ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് പാർപ്പാദീന നായൻ അരുളാൽ. ശ്രദ്ധിക്കെ, മദീന പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണേ, ദഫ്റാനിൽ എത്തുമ്പോഴാണ് മക്ക കുറൈശികൾ കടന്നു കളഞ്ഞ ആ വിവരം, രക്ഷപ്പെട്ട വിവരം അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും അറിയുന്നത്. മദീന പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിരാശ, ടെൻഷനായി, വേദനയോടെ പുന്നാര നബിതങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് കണ്ടില്ലേ നിങ്ങൾ അരുളാലേ ജബീരിലി ശിന്ദി ബന്ദ് തിരുനബിക്ക് റയോൻ സലാമൊളിന്ത് കരമേറ്റ നബി ചൊടിയേകലുണ്ട് അമറാറാരുൾ ആയ തോതീ. നിരാശയോടെ ടെൻഷനോടുകൂടെ കുറൈശികൾ കാണാൻ, കുറൈശികളെ പിടിക്കാൻ പറ്റാത്ത വിഷമത്തോടുകൂടെ ദഫ്റാനിലിരുന്ന് വേദനിക്കുന്ന സമയത്ത് അതാ കടന്നു വരുന്നു നസലുൽ അമീനു മലക്ക് ജിബ്രീൽ. ഉറക്കപ്പറ മക്കളെ, മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറയുവാണ് നബിയേ, അല്ലാഹുവിൻ്റെ നബിയേ, ആ ശത്രുപക്ഷം നഷ്ടപ്പെട്ടതിൽ അങ്ങ് ദുഃഖിക്കുന്നോ? ആ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കുന്നോ? ഏർത്തും ബാഗീറയോ അല്ലാനഫീറയോ ഏതാകും ഉമ്മൈ പിപ്പിൾ വേണ്ടുമെന്തും ഇഹദത് തായിഫത്തൈനി ഉങ്ങൾക്കല്ലാഹ് ഏകി വഴ്ദാ ചെയ്താൻ എന്തോ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു ദുഃഖിക്കുകയാണു നബിയേ, നിരാശയിലാണോ തങ്ങളെ, ടെൻഷൻ അടിക്കണ്ട നബിയേ. അപ്പോഴാണ് ഖുർആനിന്റെ വചനമിറങ്ങുന്നത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്, വഇദ് യഅദുകുമുല്ലാഹു ഇഹദ ത്വായിഫതൈനി അന്നഹാലകും. നബിയേ, അബൂജഹലിന്റെ തല വേണോ, അഹങ്കാരികളുടെ സമ്പത്ത് വേണോ, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് വേണോ, അബൂജഹലിനെ പാഠം പഠിപ്പിക്കണോ? രണ്ടാലൊന്ന് അല്ലാഹ് തരാൻ നേറ്റിട്ടുണ്ട്, അല്ലാഹു ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതു വേണം? സമര പോരാട്ടത്തിൽ വിജയമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? അല്ലാഹ് അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നഷ്ടപ്പെട്ട സമ്പത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രണ്ടാലൊന്ന് രണ്ടാലൊന്ന് അല്ലാഹ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതു വേണം നബിയേ? കൂർത്ത ദീന ഉങ്കള് കെന്താം തിഹാമിയാം കുഫിറുകൾ തലമൂപ്പന്മാർഗളെയോ അല്ല വനീമത്ത് മാലോ എണ്ടും കൂടി നീജം ഓർത്ത് ചൊല്ലീ. ചൊല്ലിന സ്വഹാബൽ ചിലപ്പോൾ മുല്ലപ്പു കമിള ദേഹീപോൾ നല്ലതും എളുപ്പം മുതലമപ്പോൾ ചൊന്ന മോളി കേട്ട് നെയ്നാ
രണ്ടാലൊന്ന് തരാമാണ്, രണ്ടാലൊന്ന് തരാന്നാണ് അല്ല വാഴ്ത. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏതു വേണം തങ്ങളെ, എന്തു വേണം തങ്ങളെ, പറയണം നബിയെ, അരുളണം നബിയെ. അവിടുന്ന് മുഖറബുല്ലംലാക്ക് മലക്ക് ജിബിരീൽ. അള്ളാഹിന്റെ റസൂല് വലിയ ആളാണ്, ഞാൻ എല്ലാരും നേതാവാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ അനുസരിച്ചോളണം എന്നല്ല നബി തങ്ങള് പറയുന്നത്. ഈ അഭിപ്രായം നേരെ സ്വഹാബത്തിനോട് ചർച്ച ചെയ്യുന്നു. സ്വഹാബാ, എന്തു വേണം, വശാവിറുഹു ഫിൽ അംറ്, ഏതൊരു കാര്യം നിങ്ങൾ നടത്തുമ്പോഴും ഒന്ന് ചർച്ച നടത്തണേ. അത് നിങ്ങളുടെ ഭാര്യ മക്കളോടാണെങ്കിലും കൂട്ടുകുടുംബത്തിലാണെങ്കിലും അതുപോലെ തന്നെ മെമ്പർമാരിലാണെങ്കിലും ഒറ്റക്ക് പ്രസിഡന്റ് ആണെങ്കിൽ നിനക്ക് വലിയ ആൾസ്വാധീനമുണ്ട്, നീ ജനങ്ങൾ അറിയപ്പെടുന്നവനാണ്. പക്ഷേ നീ എത്ര വലിയ സമ്പന്നനാണെങ്കിലും നേതാവാണെങ്കിലും ഒറ്റക്ക് തീരുമാനമെടുക്കുന്നതിനേക്കാൾ ഖൈർ കൂട്ടമായ തീരുമാനമാണ് റസൂലുള്ളാഹി. അതുകൊണ്ടാ പറഞ്ഞത് വശാവിറുഹു ഫിൽ അംറ്, ഏത് കാര്യത്തിലും നിങ്ങൾ ഡിസ്കസ് നടത്തണമെന്ന്, ചർച്ച നടത്തണമെന്ന്, പരസ്പരം ആശയവിനിമയം നടത്തണമെന്ന്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങള് സഹാബത്ത് ഇങ്ങനെ നിരന്നിരിക്കുമ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഇറങ്ങുന്നത്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, രണ്ടാലൊന്ന് തരാന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഈ ചോദ്യം ഹബീബായ നബി തങ്ങള് സദസ്സിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, സഹാബാ ജിബ്രീൽ ഇറങ്ങി, വഹി ഇറങ്ങി, എന്താ വേണ്ടു, രണ്ടാലൊന്ന് തരാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? ചൊല്ലിന സ്വഹാബിൽ ചിലപ്പോൾ മുല്ലപ്പു കമളം ദേഹീപോൾ നല്ലതും മുതലമേളോപ്പമാപ്പോൾ ചൊന്നേ മോളി കേട്ട് നെയ്നാർ. ഹബീബായ നബി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, റമദാനിന്റെ പകലുകളിൽ പട്ടിണിയിട്ടിട്ട് വേച്ച് വെച്ച് നടക്കുന്ന നമുക്ക് ആയുധങ്ങളില്ലാതെ, ആൾ ബലമില്ലാതെ, അംഗബലമില്ലാതെ, ആയോധന മുറകളുള്ള പട്ടാളത്തിന്റെ മുമ്പിൽ പടപൊരുതിയാൽ പരാജയത്തിന്റെ പടുകുഴിയിൽ നമ്മൾ പെട്ടുപോകൂലെ നബിയെ. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് അനിവാര്യമായത് സമ്പത്തല്ലേ നബിയെ, അതുകൊണ്ട് നമുക്കത് പോരെ എന്നൊരു ചർച്ച. സമ്പത്തിനോട് ആർത്തിണ്ടായിട്ടല്ല, യുദ്ധം ചെയ്ത പരാജയപ്പെടും. കാരണം എന്താ? ആയിരത്തോളം വരുന്ന സത്യനിഷേധികളോട് റമദാനിന്റെ പകലുകളിൽ പട്ടിണിയിട്ടിട്ട് വല്ലാത്ത ത്യാഗം ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ വാള് പോലും കയ്യിലില്ലാതെ സൈന്യത്തോട് യുദ്ധം ചെയ്ത പരാജയം ഏറ്റുവാങ്ങണ്ട നബിയെ എന്ന് ചോദിച്ചപ്പോൾ, ഓർത്ത് തീരോ മൂക്കം വട്ടമൂക്കം താറി ഓതിടെ സഹബരിൽ സാനി മറ ഉങ്കള് നീന വെന്ന ഇപ്പോ. അള്ളാഹുവിന്റെ റസൂല് ഈ മറുപടി ഇങ്ങോട്ട് കേട്ടപ്പോ ഈ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വഹാബത്തിൽ നിന്നുള്ള പ്രതികരണം, നബിയേ, ഈ സമയത്ത് നമുക്ക് മുതലല്ലേ നല്ലത് യുദ്ധത്തിനേക്കാൾ അഭികാമ്യമെന്ന മറുപടി കേട്ടപ്പോ പുന്നാര നബി തങ്ങളുടെ ആ മുഖത്തിന് ചുറ്റുഭാഗത്ത് സൂര്യൻ ഇങ്ങനെ കറങ്ങി വട്ടമിട്ട് നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമാറ് പ്രകാശത്തിന്റെ പ്രൗഢോജ്വല പ്രഭ പ്രകടമാകുന്ന മുഖം പെട്ടെന്ന് ഡൗൺ ആയി പോയി, മങ്ങിപ്പോയി. റസൂലുള്ളാഹിന്റെ അനക്കവും മടക്കവും തിരിച്ചറിയുന്ന ഒരു സ്വഹാബിയുണ്ട്. ആരാ ആ സ്വഹാബി എന്നോ? സയ്യിദുനാ അബൂബക്കറിന് സുദ്ദീഖ്. ഉറക്കപ്പറ അബൂബക്കറിന് സുദ്ദീഖ്. സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിനെ ഈ സ്വഹാബത്തിന്റെ മറുപടി ഒരിക്കലും തൃപ്തിയായിട്ടില്ല, ഒരിക്കലും തൃപ്തികരമല്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്,
കണ്ടര് ചൂടർ കണ്ടിട്ടിളം ചോദി ഭയപ്പെട്ടുള്ളേ കലക പുലി ഫാറൂഖി ശമ്പിയ സഫിയുള്ളാവേ പിണ്ടിൽ രസം തുറ്റ് പിണിക്ക് കാൽ ഇര കൊടുത്തേ പീര കരു സിദ്ധി കുരത്തപ്പോൾ ഹബീബുള്ളാവേ നമകളെ ഉമ്മൾ കൊണ്ട് അരുൾ വേഗം ഈകലാൽ റവിനാഥം അമർ ചെയ്യും പടി പോലോക്ക പഹോമാ മുതൽ കൊണ്ടിട്ട് അവസ്ഥിത്തോ യമൈകളല്ല വേഗം യമൈത് കൊണ്ടുണർവീൻ പോൻ കുറേശേ കൊള്ള ജീഹമോ തേനും മുണ്ട മറത്തോരെ അസഹാബിനീർ ചീത്തം ഉറപ്പല് വെളിച്ചമായി മൊളിവീനല്ല പ്രവാചകന്റെ പവിത്രമായ മുഖം പെട്ടെന്ന് മങ്ങി എന്ന ആ ബഹുമാനപ്പെട്ടവരുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉൾക്കണ്ണുകൊണ്ട് പെട്ടെന്ന് അത് കാണാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല സിദ്ദീഖ് തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റു ഹബീബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നബിയേ അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞ മറുപടി അങ്ങേക്കു തൃപ്തികരമല്ലെങ്കിൽ പൊരുത്തമല്ലെങ്കിൽ അത് വിട്ടേക്കു നബിയേ അവിടുത്തെ തിരുമൊഴിക്ക് എതിർമൊഴിയില്ലല്ലോ അവിടുത്തെ തിരുമൊഴിക്ക് എതിർമൊഴിയില്ലല്ലോ അവിടുത്തെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ലല്ലോ അതുകൊണ്ട് പറയു നബിയെ കൽപ്പിക്കു നബിയെ അനുസരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് സുദീഖ് തങ്ങളെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ ബിണ്ടില് രസം തൊറ്റ് പിണിക്ക് കാൽ ഇര കൊടുത്തേ വീരക്കരു സുദീഖുരത്തപ്പള് റസൂലുള്ളാവേ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലില് റസൂലുള്ളാഹിന്റെ ജീവന് തുല്യം സ്നേഹിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ നിങ്ങള് ആ ഗുഹയിൽ വെച്ചുകൊണ്ട് ഹബീബായ നബിയെ മടിത്തട്ടിൽ കിടത്തിയിട്ട് സർപ്പത്തിന്റെ കടിയേൽക്കുമോന്ന് ചിന്തിച്ചിട്ട് സിദ്ദീഖിന്റെ കയ്യിലുള്ള എല്ലാ തുണിക്കഷ്ണങ്ങളും കീറിയെടുത്ത് കീറിയെടുത്ത് ഓരോ ദ്വാരങ്ങൾ അടച്ചിട്ട് പറയുവാണ് ചരിത്രം പറയുവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടുത്ത തുണി പോലും കീറിയിട്ട് ഈ മുട്ടിന് താഴെങ്ങനെ നിൽക്കുന്ന അത്രയ്ക്കും അളവിലാ തുണി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു ഒടുവിൽ ഒരൊറ്റ ദ്വാരം ബാക്കിയായപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശരീരത്തെ സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് ഉറക്കപ്പറ കാലിന്റെ പെരുവരൽ വെച്ചുകൊടുത്തതും സർപ്പത്തിന്റെ കടിയേറ്റതും അസഹ്യമായ വേദന അനുഭവിച്ചതും നമുക്കറിയാലോ അതിനെ ആസ്പദമാക്കിയിട്ടാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യര് ബിണ്ടിൽ രസം തൂറ്റ് പിണിക്ക് കാൽ ഇര കൊടുത്തേ ധീരക്കരു സുദീഖുരത്തപ്പള് റസൂലുള്ളാവേ സുദീഖ് തങ്ങളെ പറയുവാണ് നബിയെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നോ ഇണ്ട് നമൈകളെ ഉമൈ കൊണ്ട് ഉളറുവീൻ വേഗം ഇകലാൽ റളീനാ നീർ അമർ ചെയ്യും പടി പോലോക്കാ ഹബീബേ ദുർഘടമായ വഴിയിലൂടെ നിങ്ങൾ ഞങ്ങളോട് നടക്കാൻ പറഞ്ഞ ചിന്തിക്കൂല നബിയേ ആർത്തിരമ്പുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞ വിസമ്മതിക്കൂല നബിയേ ശങ്കിച്ചു നിൽക്കൂല പിന്മാറൂല മടിച്ചു നിൽക്കൂല മരിക്കാൻ പറഞ്ഞ മരിക്കും ഉറപ്പാണ് നബിയെ അതുകൊണ്ട് കൽപ്പിക്ക് ഞങ്ങളോട് പറ അങ്ങ് നിർദ്ദേശിക്ക അത് ചെയ്തു തീർക്കാൻ ഏത് കൽപ്പനയും അക്ഷരം പ്രതി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് റസൂലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് മോമിനീങ്ങളെ നേരെ ശ്രദ്ധിക്ക് നേരെ ശ്രദ്ധിക്ക് സ്വഹാബത്തിനിടയിൽ നിന്ന് അബൂബക്കർ എഴുന്നേറ്റു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഖത്തിനൊരു മാറ്റമില്ല
ചാടി എഴുന്നേറ്റു സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ബഹുമാ മുതൽ കണ്ടിട്ട് അവഷ്കിത്തോർ യമൈകളല്ല വേഗം യമതെ കൊണ്ടുളർവിൻ പോർ കുറേശക്കൊള്ള ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖിന്റെ വാക്ക് പറഞ്ഞു തീരുമ്പോഴേക്ക് രണ്ടാമത്തെ ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് കിസ്റ വിറക്കും കൈസറും ഞെട്ടുന്നതാ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് കിസ്റ കൈസർ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ നെഞ്ചിടുപ്പ് വർദ്ധിക്കുന്ന കിസ്റ കൈസർ സാമ്രാജ്യത്തിന്റെ സിംഹാസനങ്ങളെ കിടുകിടാ ഉറപ്പിച്ച ഖത്താബിന്റെ മകനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ഒന്നുറക്കെ പറഞ്ഞേ മക്കളെ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് ഉമർ ബിനുൽ ഖത്താബ് എണീറ്റ് നിന്നിട്ട് പറയാ ബഹുമാ മുതൽ കണ്ടിട്ടല്ല വേഗം യമത കൊണ്ടുളർവിൻ പോർ കുറേശക്കൊള്ള യാ റസൂലല്ലാ ഞങ്ങള് സമ്പത്തിനോട് അർത്ഥിയുള്ളവരല്ല നബിയെ, ഞങ്ങള് സമ്പാദ്യത്തിനോട് ആഗ്രഹമുള്ളവരല്ല നബിയെ. ഞങ്ങൾ പറഞ്ഞത് മുതലല്ലേ നല്ലതെന്ന് പറഞ്ഞത് ആരോഗ്യമില്ലാത്ത ആയുധങ്ങളില്ലാത്ത നമ്മള് ശത്രുപക്ഷത്തോട് മല്ലിട്ട് പരാജയപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം ഈ സമയത്ത് സമ്പത്തല്ലേ. ഞങ്ങൾക്ക് ഹബീബിനറി ഞങ്ങൾക്കറിയാത്ത പലതും ഹബീബിനറിയോലോ. അതുകൊണ്ട് നബിയെ തെറ്റുപറ്റി അബദ്ധമാണ് ഞങ്ങൾ പറഞ്ഞ മറുപടി, അങ്ങേക്ക് പൊരുത്തമല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ പൊറുക്ക് നബിയെ, ക്ഷമിക്ക് നബിയെ, പൊരുത്തപ്പെട്ട് തരു നബിയെ, അങ്ങ് ഞങ്ങളെ കൊണ്ട് പോ നബിയെ. ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ ചെന്ന് അവരുടെ 18 തരത്തിലുള്ള പടയായുധങ്ങൾക്ക് മുമ്പിൽ വിരിമാറി കാട്ടിക്കൊടുത്ത് പടഞ്ഞു പടഞ്ഞ് ബദറിന്റെ പോർക്കളത്തിൽ വെച്ച് ഞെട്ടറ്റ പുഷ്പത്തെ പോലെ രക്തം വാർന്നൊഴുകിയിട്ട് പടഞ്ഞു പടഞ്ഞു മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ, ഞങ്ങൾ ഒരുക്കമാണ് നബിയെ, ഞങ്ങൾ അതിന് സന്നദ്ധരാണ് ഹബീബേ എന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂലും ഉണ്ടെന്നില്ല. വീണ്ടും സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ എന്താ നിങ്ങളുടെ ആവശ്യം, എന്താ നിങ്ങളുടെ ആഗ്രഹം? ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാനൊന്ന് പറയാം. അറിവീരേ ഹീജറയ്ക്കുൾ ഒരു മൂണ്ട് ഷഹർ മുന്നേ അൻസാറും നബിയുമായി കരാറുണ്ടുണ്ടേ ഷറഫുറ്റോർ മാദീനം പോ ഇരിപ്പാനും അവരൊക്കെ സമസ്ഥാന ഓതക്കം രക്ഷകൾ ചെയ്യുവാനോ പോരിൽ ഓടിപ്പിത്ത് ഇരയാമൽ എതിർപ്പാനും മറുപോരിൽ ഓഴിത്ത് പിൻ തിരിയാമൽ എതിർപ്പാനും മൗസമേ ദൂരത്തുള്ളേ അറാറ് തന്നിൽ. പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നല്ലതുപോലെ കേൾക്കണം നിങ്ങള്. അനുരാഗത്തിന്റെ അലമാലകൾ തീർത്ത് അപദാന വരികളും വരകളും വരച്ച് വിശ്വാസികളുടെ മനതലങ്ങളിൽ ഇഷ്ക് നട്ട ബഹുമാനപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ. ഇങ്ങനെ സ്വഹാബത്തിനോട് ആവർത്തിച്ചു ചോദിക്കാനുള്ള കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. ഈ ചർച്ച നടക്കുന്നതിന്റെ അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ആഗ്രഹിച്ചപ്പോൾ മദീനക്കാരും മുത്തുനബി തങ്ങളും ഒരു കരാറുണ്ടായിരുന്നു, ഒരു വഴുതയുണ്ടായിരുന്നു, ഉടമ്പടി ഉണ്ടായിരുന്നു. നേരെ ശ്രദ്ധിക്കും, ഒരു വഴുതണ്ടായിരുന്നു. എന്താ വഴുത എന്നറിയാം? നബിയെ നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോയാൽ മദീനയിൽ അവിടുന്ന് അധിവസിക്കുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ ഏത് ദിക്കുകളിൽ നിന്നും അങ്ങയെ ആക്രമിക്കാൻ വരുന്ന ധിക്കാരികളോട് പ്രതികാരം ചോദിക്കാൻ ശ്രദ്ധിക്കും, നിങ്ങളോട് പ്രതികാരം ചോദിക്കാൻ
മക്കത്ത് ഉള്ളവരാവട്ടെ മറ്റേതെങ്കിലും നാട്ടിലുള്ളവരാവട്ടെ മദീനത്ത് കയറി വന്ന് പ്രവാചകന് നേരെ ചൂണ്ടുവരൽ ചൂണ്ടിയാൽ ആ വിരൽ വാഴപ്പിണ്ടി വെട്ടിയെരിയുന്നത് പോലെ ഞങ്ങൾ വെട്ടിയെരിയും മദീനത്ത് വന്നിട്ട് ചെയ്യുമ്പോ എന്ന് കരാറുണ്ട്. ഇവിടെ ബദർ നടക്കുന്നത് എവിടെ? അറിവിൻ ബദർ മാക്ക മദീന അത് രണ്ടിൻ്റിട കുൽമക്കാന അറിവിൻ ബദർ മാക്ക മദീന അത് രണ്ടിൻ്റിട കുൽമക്കാന. ഈ ബദർ നടക്കുന്നത് മദീനയ്ക്ക് പുറത്താണ്. അവിടെ നടക്കുന്ന സംഘടനത്തിൽ അൻസാരികളെ സഹായിക്കുന്ന വ്യവസ്ഥയിലില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങള് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോ അൻസാരികൾക്ക് മനസ്സിലായി, മദീനക്കാർക്ക് മനസ്സിലായി ഈ ചോദ്യം ഞങ്ങളോടുള്ള പ്രത്യേക ചോദ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾക്ക് കേൾക്കണോ, കണ്ടില്ലേ നിങ്ങള്? ആ ബഹുമാനപ്പെട്ട അൻസാരികളിൽ നിന്ന് അരുളി മറത്തേനുമെമുണ്ടാം സ്വഹബിലാറ്റൽ നബി താൻ അരികർ അൻസാറുകളെ സമൂഹം തന്നെയകത്തിൽ കസുദാൻ ഒരുമിത്തിന്റെ തലത്തിലെത്തി ഫുജ്അത്താലെ ഭവിത്തേ ഉമുറിതിൽ സമ്മതിക്കുമ്പോൾ മത്തിലുമുണ്ടോ ഹിതത്തേ കരുത്തിൽ ബത്തേ ധൈര്യങ്ങൾ വെളിപ്പെടുവാൻ തനയാം കരുത്തം പിന്നം മടക്കി ചോദി തിടവ വേണ്ടതനയാം തരുളർ റൗസേ കിളയിലുള്ള സയ്യിദകും സഴദാം തലവരാണ് പ്രിയപ്പെട്ടവരെ, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഇഷ്ഖ് എത്രത്തോളം സ്വഹാബത്തിനുണ്ടായിരുന്നു അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. കണ്ടോ നിങ്ങൾ, തരുള്ളർ മദീനത്ത് രണ്ട് ഗോത്രമാണ് ഔസ് വ ഖസ്റജ്. നേരെ ശ്രദ്ധിക്ക്, ഖസ്റജ് ഗോത്രം ഔസ് ഗോത്രം. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, തരുളർ ഔസിക്കിളയിലുള്ള സയ്യിദാകും സഹദ ഔസ് ഗോത്രത്തിന്റെ തലവനായ ബഹുമാനപ്പെട്ട സഹദ് ഇബ്നു മആദ്, ഉറക്കെ പറ സഹദ് ഇബ്നു മആദ് എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, തരുളർ ത്വാസീം നബിയെ ഈചോ ദിയം നമിലോ നിദമേ തരിത്തുടൻ പങ്കജമലർവായ് അലറൈ അപ്പൽ നഅമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ താഴ്മയോടുകൂടെ സഹദ് ഇബ്നു മആദ് ഉറക്കപ്പറ, മക്കളെ സഹദ് ഇബ്നു മആദ് ഈ സദസ്സിൽ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളയോട് ചോദിക്കുകയാണ്, നബിയെ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ, ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്? തരിത്തുടൻ പങ്കജമലർവായ് അലറിയപ്പൽ ഞാമേ. അതെ, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാ ഞാനിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നിങ്ങോട്ട് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹദ് ഇബ്നു മആദിന് താങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളെ സംശയിച്ചോ റബ്ബേ, ഞങ്ങളുടെ സ്നേഹം കപടമാണെന്ന് വിശ്വസിച്ചോ റബ്ബേ. ഉടനെ തന്നെ മആദ് റളിയല്ലാഹു അൻഹു പറയുവാണ്, ഉരത്ത ദുഃഖ് ജഗലുക്കെല്ലാം കരുണൈദാത്ത് നബിയേ ഉമദ കൊണ്ടും ഉമൈ തിരിത്തേ വഴിയെ കൊണ്ടും നബിയേ. അല്ലാഹുവിന്റെ നബിയോട് പറയുവാണ്, നബിയേ നിങ്ങൾ ഞങ്ങളുടെ ജീവനെക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകരല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങ് പറഞ്ഞ സത്യത്തിന്റെ തൗഹീദിന്റെ മന്ത്രം സെക്കൻഡ് പോലും ചിന്തിക്കാതെ അടിയുറച്ച് വിശ്വസിച്ചിട്ട് അങ്ങ് ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ നടക്കാൻ പറഞ്ഞപ്പം മടി കാണിക്കാതെ നടന്നത്? അങ്ങയോടുള്ള പ്രത്യേക മഹബ്ബത്താ, അങ്ങയോടുള്ള അടങ്ങാത്ത ഇഷ്ടാ.
തരിത്തുളം കൊണ്ടുറച്ച് ഹക്കാൽ മടുക്ക് ചിക്ക പതിത്തേ തരത്തന്നാവാൽ വെളിപ്പെടുത്തി വിശ്വസിത്തേ കരുത്തേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയുടെ മന്ത്രം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ ഞങ്ങൾ ഏത് ഏറ്റുപറയുകയും ഞങ്ങളത് മനസ്സുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുകയും നാവുകൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അങ്ങയെ വിശ്വസിച്ചത് കൊണ്ടാ അങ്ങയുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാ അതുകൊണ്ട് നബിയെ ഒരു കാര്യം പറയാണ് തരികയും ചെയ്തു നാങ്കൾ അറുതിമാനം എപ്പോ സവിധം എങ്കിൽ മനസ്സ് കേൾക്കും നെതുമെന്താമേ ഇപ്പോ ഹബീബേ പിന്നെന്തിനാണ് അങ്ങ് ഞങ്ങൾ സംശയിക്കുന്നത് എന്തിനാണ് ഞങ്ങളോടിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബേ താങ്ങാ ഞങ്ങൾക്ക് പറ്റൂല സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇതിങ്ങനെ പറഞ്ഞിട്ട് സയ്യിദ് പെരുമാതിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർഗണങ്ങൾ കവിളിലൂടെ ഇറ്റിയിറ്റി വീഴുമ്പോ കേട്ടു നിൽക്കുന്ന സഹാബികളൊക്കെ തേങ്ങി തേങ്ങി കരയുവാണ് അള്ളാഹുവിന്റെ റസൂല് സയ്യിദ് പെരുമാതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുവാണ് കണ്ടോ യമതിൽ കൽപി തിടുവിൻ തങ്ങൾ ഉളമിൽ ബത്തേ വിധമേ എപ്പോഴും നോം ഉമൈക്കുള്ളിഷ്കം വഴുക്കി വണങ്ങി വഴിപ്പെടുമേ കമലതിയിൽ കടക്കുവാൻ നീർ അരുൾക്ക് ഒട്ടും മടിയാ കടക്കും മന്ദേ ക്ഷണത്തിൽ ഞങ്ങൾ പെരിയോനാണ് ശരിയാ നബിയേ അപകട മേഖലയിലൂടെ ഞങ്ങളോട് നടക്കാൻ പറഞ്ഞാ ഞങ്ങൾ മടിക്കൂല ജൂൺ ജൂലൈ മാസത്തിൽ അടിക്കുന്ന തിരമാലകൾ ചൂണ്ടിക്കാട്ടിയിട്ട് ആ കടലിലേക്ക് ഞങ്ങളോട് എടുത്തു ചാടാൻ പറഞ്ഞാ സംശയിക്കൂല ശങ്കിക്കൂല ചിന്തിക്കൂല മടി കാണിക്കൂല പറയൂ നബിയേ കൽപ്പിക്കു നബിയേ സുമുദിയിൻ്റെ ഉറപ്പമ്മയ്ക്കുൾ വംശത്തോടെ ഉളമേ സുഹൃതം എൻ ചൊൽ കൈഫിയത്തെ അറിയും പോരിൻ തലമേ നബിയേ ആക്രാന്തത്തോടുകൂടെ കണ്ടോ ആർത്ഥനാദത്തോടുകൂടെ അഹങ്കാരത്തോടെ പടക്കളത്തിലേക്ക് ചേറിയെടുക്കുന്ന കുറൈശി തമ്പുരാക്കന്മാരുടെ മുമ്പില് ഞങ്ങൾ ഇടറാതെ പതറാതെ നിന്ന് പടപൊരുതുന്നത് അങ്ങേക്ക് കാണണോ നബിയേ ഞങ്ങൾക്കങ്ങയുടെ സന്തോഷമാണ് വലുത് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത് അതുകൊണ്ട് സുഹൃതം എൻ ചൊൽ കൈഫിയത്തെ അറിയും പോരിൻ തലമേ പോരാട്ടത്തിന്റെ പോർവിളി മുഴങ്ങുമ്പോ ജിഹാദിന്റെ കഹളം മുഴങ്ങുമ്പോ അറിയാ നബിയേ ഞങ്ങളുടെ ചങ്കൂറ്റം അറിയാ നബിയേ ഞങ്ങളുടെ ആരോഗ്യം എത്ര തന്റേടികളും എത്ര വലിയ കർമ്മ പോരാളികളും പടക്കളത്തിൽ 18 ആയുധങ്ങളുണ്ട് അതെ ചീറിയെടുക്കുമ്പോ അവരോട് ഞങ്ങൾ ഇടറാതെ പതറാതെ നിന്ന് യുദ്ധം ചെയ്യുന്നത് കാണണോ നബിയേ സമരമയേർപ്പെടുമ്പോൾ ഉറപ്പും കോർമ കടുപ്പം തരിശിത്തിടാം ഞെരുക്കത്തിലുൾ സഹിപ്പും അതിൻ മിഹപ്പും മികവ് ഞാനാ ഗുണ മനസ്സിൻ ഇഷ്ടമായേ അവസ്ഥ മിന്നാത്തങ്ങൾ ഇറയും കാട്ടി തരുവാൻ പോരും തമസ്ത അല്ലാഹുവിന്റെ നബിയേ അതുകൊണ്ട് കൽപ്പിക്കു തങ്ങളെ അങ്ങ് നിർദ്ദേശിക്കു നബിയേ ഞങ്ങളോട് പൊരുതും പോരേറ് മുഖത്തേക്കുങ്കൽ കണ്ടോ മിന്നാത്തങ്ങൾ ഇറയും കാട്ടി തരുവാൻ പോരും അവസ്ഥ അല്ലാഹ് കാണിച്ചു തരും നിങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥതയും ഞങ്ങളുടെ വീറും വാശിയും പടക്കളത്തിൽ വെച്ച് അല്ലാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് ഇതിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവസാനം പറയാ പൂകൾ ഉലകം പൂകൾ ഉലകം നിറൈന്ന് പൊങ്കി തുളങ്കും വജ്രമണിയേ പൊരുതും പോരേറ് മുഖത്തേക്കുങ്കൽ വിടുവിൻ ഹാമി നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു വരുമ്പോ സന്തോഷം അടക്കാൻ കഴിയാതെ സഹദവനുമായത് പറയുക പൂകൾ
ഉലകം നിറൈന്ത് പൊങ്കി തുളങ്കും വജ്രമണിയേ പൊരുതും പോരർ മുഖത്തെ കുങ്കൽ വിടുവിൻ ഹാബി നബിയേ പ്രകാശിക്കുന്ന വദനമുള്ള ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കഷ്ണമായ വജ്രമണിയേ പൊരുതും പോരർ മുഖത്തെ കുങ്കൾ ഞങ്ങളെ ആ ധിക്കാരികളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകൂ നബിയേ വിഗതരാണ് ഞങ്ങളെ കൊണ്ട് പുറപ്പെടു നബിയേ എന്ന് പറഞ്ഞപ്പോ മുന്നൂറ്റി ചുല്ലാനത്തിന് എന്തെന്നില്ലാത്തൊരു ഒരാവേശം ഉടനെ തന്നെ കണ്ടോ നിങ്ങൾ ഭീകരാണ് പകയരോടുൾ ഇരണ ചിന്തയെ ഉണർന്നേ വിസുമില്ലാവോറ്റമകളുടെ ഉറപ്പൊരുക്കും കശിന്തേ ജീകത്തരാണോർ സഹിത് ചൊന്നേ വചനമെല്ലാം സമിയാ ജിനാനും ദീപ തിരുമുഖവും തെളിന്ത് പൂർത്തി അള്ളാന്റെ റസൂലിന്റെ ആ പ്രസന്നമായ മുഖമോട്ട് കണ്ടപ്പോ അനുസരണശീലരായിരിക്കുന്ന സ്വഹാബത്ത് കണ്ടോ ആവേശത്തോടെ എന്ന ബിസ്മില്ല ഓരോരുത്തർ ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നു ജീകത്തരാണോർ സഹിത് ചൊന്നേ വചനമെല്ലാം സമിയാ ജിനാനിൻ ദീപ തിരുമുഖവും തെളിന്ത് പൂർത്തി ഫർഹാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ഓരോരുത്തര് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് നെഞ്ചും വിടർത്തി നിൽക്കുന്നത് കണ്ടപ്പോ മുഖവും തെളിന്ത് പൂർത്തി ഫർഹാ റസൂലുള്ളാഹിന്റെ മുഖം അങ്ങോട്ട് പ്രസന്നമായി പുഞ്ചിരിക്കാൻ തുടങ്ങി എന്ന കാണാൻ നമുക്ക് സഹാബത്ത് ആവേശത്തോടെ പറഞ്ഞു നബിയേ ശങ്കിച്ചു നിൽക്കണ്ട പുറപ്പെടാൻ നമുക്ക് അഹങ്കാരികളെ പാഠം പഠിപ്പിക്കാം ആയുധങ്ങളുള്ള സഹാബികളെ അരയിൽ നിന്ന് ബിസ്മില്ലാ വലിച്ചൂരാൻ തുടങ്ങി ആവേശത്തോടുകൂടി പതാക മൂന്നെണ്ണമുണ്ട് രണ്ട് കറുത്ത പതാകയും ഒരു വെളുത്ത പതാകയും പിടിച്ചുകൊണ്ട് ബദിരീങ്ങളതാ പോർക്കളത്തിലേക്ക് മുന്നേറുന്ന രംഗം എങ്ങനെയാണ് അവർ പുറപ്പെടുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് വാട്സാപ്പിൽ നിങ്ങൾ കണ്ടില്ലേ പെണ്ണ് ഇമാമ നിൽക്കുക മൗമുമായിട്ട് പിന്നിലെ ആണുങ്ങൾ ഓരോ കോന്തന്മാര് നിൽക്കുക ആ നിസ്കാരമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മുമ്പിൽ നിൽക്കുന്ന ഇമാമ സുജൂദ് പോകുമ്പോ എന്റെ കണ്ണ എവിടെ ഞാൻ വെറുതെ പറയണോന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ നിസ്കാരം എങ്ങനെ ശരിയാക ഈ നിസ്കാരം അതുപോലെ ചുരിദാറായിട്ടിക്കണം പർദ്ദയാണെങ്കിൽ ഇനി കുറച്ചെങ്കിലൂടെ അടക്കണ്ടോ ഇവള് കോയിലേക്കാണ് പോകുമ്പോ ഈ പർദ്ദന്റെ ഈ മൂട്ടിലുള്ള ഈ സാധനം പറന്ന് ഇങ്ങനെ കളിക്കുക പിന്നില് നിൽക്കണ കോയാക്കാട് അവസ്ഥകൾ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ത് സമാധാനത്തിലാണ് ഈ മൂപ്പരി നിൽക്കണത് ആ നിസ്കാരം കഴിയുമ്പോഴൊക്കെ കുളി നിർബന്ധമായിട്ടുണ്ടായി ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ല ചിരിക്കാൻ വേണ്ടി പറയണമല്ല അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് ദ്വാന വിമർശിക്കുക ബദിരീങ്ങളുടെ കഴിവ് നിഷേധിക്കുക അല്ലാഹു പറഞ്ഞത് കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ അല്ലാഹു അടച്ചു തുടച്ച് നരകത്തിലാക്കുമെന്ന് മുസ്തഫായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി കൂട്ടരൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ വൈകിട്ടുണ്ട് എനിക്കറിയാം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വാപ്പ അല്ലേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് പള്ളി പോയി സുന്നി മുസ്ലിംമാരെ കൊടുന്നിട്ട് മുഹിയദ്ദീൻ റാത്തി ഓതി അതേപോലെ തന്നെ മംഗൂസ് നിങ്ങൾ പോകാൻ തിരക്കല്ലേ ഒരു മിനിറ്റ് മംഗൂസ് മൗലൂദ് ഓതി വീട്ടില് മോൻ ഗൾഫിലേക്ക് പോകുമ്പോ ആ ഉസ്താദിനെ വിളിച്ചു മോൻ നാളെ രാവിലെ പോകാണ് ഉസ്താദ് ഇന്ന് രാത്രിക്ക് നമുക്കൊരു മംഗൂസ് മൗലൂദ് ഓതണം എല്ലാരും വാടെ ഇരുന്നു അങ്ങനെ ഗൾഫിൽ പോയി പൈസ ഈ മൗലീദിന്റെ ബർക്കത്തുകൊണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി 10 rupees ഇങ്ങനെ ഉണ്ടാക്കി വന്നിട്ട് ആ സ്പ്രേക്ക് ഇങ്ങനെ അടിച്ച് ഇൻസൈഡ് ചെയ്ത പാന്റും ആ മൂട് കീറിയ ജീൻസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുമ്പോ അതാ പോക്കരാജിയുടെ മോനാണ് ഗൾഫ് പോയിട്ട് അപ്പൊ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ ഷേവിയിൽ 3 days ACന്ന് ഇറങ്ങൂല ഈ പുറത്തുള്ള പണിക്കാരൊക്കെ അതൊക്കെ ഒരുപാട് പറയണ്ട് അപ്പൊ ചുരുക്കിയ ഇവിടെ വന്ന ഈ സെന്റും മത്തറും സിഗരറ്റിന്റെ ഉപ്പി ലൈറ്റ് പിന്നെന്താണ് ലൈറ്റ് ലാമ്പ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങാടി കൂടി ഇപ്പൊ ഇങ്ങനെ ഉസാറായിട്ട് നടക്കുമ്പോ ഹോ എന്തോ ഒരു ഗൾഫ് ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ വല്ലാത്തൊരു ഗൾഫിന്റെ സ്പ്രേഡം വേണം അപ്പോഴാണ്
അടുത്ത് പഴയ സുഹൃത്ത് കൂലിപ്പണി എടുക്കുമ്പോ കൈക്കോട്ട് കിളക്കുമ്പോ അടുത്തുണ്ടാകുന്ന ആലിക്കുട്ടി, എടാ ആലിക്കുട്ടി ഇപ്പൊ ഇനി മരിച്ചിട്ടില്ലേ, ഇപ്പം ചോദിക്കാണ് പൈസ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇനി മരിച്ചിട്ടില്ലേ, എങ്ങനെ മരിക്കണം ഇപ്പൊ എന്താ പണി, ആ പഴയ കൈക്കോട്ടുകൾ തന്നെയാണോ ഇത് ചോദിക്കുമ്പോ ഈ സാധുവിന്റെ മനസ്സ് വേദനിക്കാണ്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഷൈൻ ചെയ്ത് നടന്ന് ഏതെങ്കിലും അറബിയുടെ തലക്ക് വല്ല പിന്നെ കരിങ്കല്ലോണ്ട് കുത്തിയിട്ട് കൊന്ന് കുറച്ച് കായൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ഇതൊരു വിമർശനമായിട്ട് എടുക്കരുത് കേട്ടോ, പല ആളുകളും അറബികൾ ഇപ്പം വരുന്നതിന്റെ മുന്നേ അറബികൾ കേരളത്തിൽ വന്ന് ഓനെ കാത്തിരിക്കുന്ന എത്ര ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അറബിനെ എത്തിയമാക്കിയിട്ട് പോണ് പോരുകയാണ്, ഇവിടെ വന്ന ഇവന് പിന്നെ പുതിയ ആശയ, പിന്നെ സുന്നികളെ പറ്റൂല. നമ്മളെ വാപ്പാര് എങ്ങനെയായിരുന്നു, നമ്മളെ വാപ്പാര് എന്റെ വാപ്പ സൈദൽവിയാക്ക നല്ല അസല് സുന്നിയിരുന്നു. റാത്തീബൊക്കെ ചെല്ലുമ്പോ എനിക്ക് ഇന്നും ഓർമ്മയാണ്, അവരൊക്കെ വലിയ കറാമത്തുകൾ കാട്ടിയിരുന്നു, വലിയ ആബിദ എന്റെ പ്രിയപ്പെട്ട പിതാവ്, എനിക്ക് ഇന്നും ഓർമ്മ വരെയാണ്. യാ ഹയ്യൂ യാ ഖയ്യൂം യാ ദാഇമു യാ അല്ലാഹ്, യാ ഹയ്യൂ യാ ഖയ്യൂം യാ ദാഇമു യാ അല്ലാഹ്, ഹാ ഹൂ ഹി ഹയ്യൂ, ഹാ ഹൂ ഹി ഹയ്യൂ, ഹാ ഹൂ ഹി ഹയ്യൂ. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോ ചൂട്ടുപോലെ ഈ പന്തം കൊളുത്തിയിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് ചൊല്ലിയിരുന്നത് അല്ലാഹുവാണ് സത്യം, ഞാൻ കളവ് പറയല്ല, ബദരീങ്ങളുടെ സദസ്സെന്ന് എന്റെ വാപ്പ ചെയ്യുന്നത് മജ്ലിസിൽ വെച്ച് ചെയ്യുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ മഹാന്മാരുടെ കഴിവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ഷെയ്ഖിന് 400 വയസ്സായി, ഇല്ല 38 കഴിഞ്ഞു, 39 ആയിട്ട് പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്റെ ഉപ്പ കാണിക്കുന്നത്, നൂറുകണക്കിന് ആളുകൾ മജ്ലിസിൽ അവരുടെ കറാമത്താണ് ഉണ്ടോ. എന്നിട്ട് ഇപ്പൊ പുതിയ ആശയമായിട്ട് ദ്വാരക്കണ്ട അങ്ങനെ വേണ്ട, അപ്പൊ എന്താണ് ഈ പെണ്ണുങ്ങള് മൗലൂദോദാണ് എവിടെ, ചെവിയില്. മനുഷ്യ അങ്ങളിത്തര പോരൂ, നിങ്ങൾ അതിന് നിൽക്കാൻ പറ്റും, നിങ്ങൾ പറയപ്പെടുന്ന ആളല്ലേ. ഇതിങ്ങനെ കേൾക്കുമ്പോ പൊങ്കോന്തനായ ഭർത്താവ് ചിന്തിക്കണ, എന്റെ ഭാര്യ മറ്റേതന്ന് ഞാനും മറ്റേതന്നെ, നേരം വെളുക്കുമ്പോഴൊക്കെ രണ്ടാളും മറ്റേതാ. അങ്ങനെ പുത്തനാശയവുമായി കടന്നു വരുന്നവരെ, നീ നിന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചെയ്യുന്ന വഞ്ചനയാണത്, അവരൊക്കെ നാളെ നരകത്തിലേക്കുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാൻ നീ പാടുപെടുന്നെങ്കില്, നീ ആ നാളെ നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ പിമ്മി നരകത്ത് കിടക്കുമ്പോ എന്ത് സമാധാനം കുട്ടിയാണ് അവിടെ കിടക്കാനുണ്ടാവുക. നമ്മുടെ വാപ്പിയും വന്ന വഴി നിങ്ങൾക്കറിയോ, മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് ഇത്തിഖാദുനായിത്തിഖാദു സലഫി വസ്സ്വഹാബ, നമ്മുടെ വിശ്വാസവും ആദർശവും നമ്മുടെ മുൻഗാമികൾ. അബൂബക്കറിനറിയാത്ത സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഉള്ള പുത്തനാശയക്കാർക്ക് അറിയോ? ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാത്ത ആശയം ഇവിടെ പുത്തനാശയക്കാർക്ക് അറിയോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും അതാ ആവേശത്തോടുകൂടെ ബദർ പോർക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. ചരിത്രം ശ്രദ്ധിക്കുക. എണ്ടും ബിണ്ട് തീഹാമിന്ന് ഇഹ്റാജുള്ളോരിൽ അഹ്വാഫാറ്റേൻ, ശുജായികൾ ഏതെല്ലാം ഉണ്ട് ഹ കൊതിടൂവി ഹൽതാമം കൊണ്ടോമേറും പിൻ ഇബ്രാനാം ജാബീറും അബുൽ ഉസൈറും ഇതുപടികേ മക്കായുള്ളെ താമക്കാര് ഉണ്ടവ എല്ലാരും ചണ്ട നീ നന്ദോരായി ഉങ്കണിൽ ഹവീറുൻ ഇങ്കേ ഇപ്പോൾ യമൈമൊഴി ഒക്കെയും പൊയ്യല്ല ഹക്കദാമേ അമരീറൈ ബീട്ടേ പോൽ അമർഗീറി ചേർത്തോരും അരികോരും ധൂപ പൂരിയും വീട്ട് മുതിരവേ ആനേ ബാദരൻ്റെ തനത്തെത്തി അമരഫാദൽ പെറ്റ് റമദാൻ പാതി
നീടേഴും അരിമക്കീടം വെള്ളി ഇരവിൽ വീശ സമയമിൽ അത്താന തേത്തിയാടിത്തർഹൈമാ. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ സുന്ദരമായ ഭാഗത്തേക്ക് നാം എത്തിപ്പെട്ടിരിക്കുന്നു. കണ്ടില്ലേ നിങ്ങള് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ? പോരാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടോ സ്വഹാബത്തുമായിട്ട് ബദർ എന്ന് പറയുന്ന പ്രവിശാലമായ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് എത്തുകയാണ്. എത്തുന്ന സമയമേതാണ് എന്നാണ് റസൂലുള്ള എത്തുന്നത്. ഇങ്ങോട്ട് നോക്ക്, അമരഫാ ലിൽ പേറ്റേ റമദാൻ പാദീനേഴും അരിമകീളം വെള്ളി ഇരവിൽ ഈശ സമയമിൽ അത്താന അമരർഫലിൽപ്പെട്ട റമദാൻ 17, റമദാനിന്റെ പവിത്രമായ 17-ാമത്തെ ദിവസം അരിമക്കിളം വെള്ളി ഇരവിൽ ഇഷ വെള്ളിയാഴ്ച ഇഷായിനോടടുത്ത സമയത്ത് ആരംഭ പൂവായ നബിത്തങ്ങളും സ്വഹാബത്തും ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് ഹൈമയടിക്കുകയാണ്. അന്നത്തെ ദിവസം റമദാൻ 17 വെള്ളിയാഴ്ച ഇഷാ എന്ന സമയത്ത് ആരംഭ പൂവായ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിന്റെ ഒരു ഭാഗത്ത് വന്ന് ക്യാമ്പ് ചെയ്തു ഹൈമയടിച്ചു. അവരെ ക്ഷീണം മാറ്റി അവരെല്ലാവരും ഇബാദത്തിൽ ധന്യമായി. അങ്ങനെ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞു. അർദ്ധരാത്രി സമയം, നേരെ നോക്കി, 17-ാമത്തെ ദിവസം അർദ്ധരാത്രിക്ക് ഇരുണ്ട വെളിച്ചത്തിൽ നിലാവ് കുറച്ചുണ്ടാവും അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രിയായപ്പോ നിലാവിന്റെ പ്രകാശം പരന്നപ്പോ പതുക്കെ പതുക്കെ ഹൈമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. 300 ചുല്ലാനം അല്ലാഹുവിന്റെ റസൂലിനെ അനുഗമിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞാൻ സുന്നത്തിയമായിട്ട് പറയാൻ പോവാ, ഞാൻ സുന്നത്തിയമായിട്ട് പറയും, അതിനെ എതിർപ്പുള്ള ആളുകൾക്ക് എന്നെ വിമർശിക്കാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അള്ളാന്റെ തൗഫീഖോടുകൂടെ സമ്പത്തിന് ഞാൻ മുൻഗണന കൊടുത്തിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാ ഞാൻ പറയുന്നത്. പണക്കാരൊരു പ്രത്യേക പരിഗണനയും പാവപ്പെട്ടവനെ പറയും. എനിക്ക് പാവപ്പെട്ടവരെ ബന്ധം നിലനിർത്താൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പാവപ്പെട്ടവരെ ബന്ധം നിലനിർത്താൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. കാരണം ഇന്ന് ഈ സമയം വരെ ഞാൻ ഒരാളുടെ മുമ്പിൽ എന്നെ റബ്ബ് ഇങ്ങനെ തലമാന്തിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, 7-ാമത്തെ വയസ്സില് എന്റെ വാപ്പ 6 വയസ്സില് മരണപ്പെട്ടു പോയി. ഉമ്മേണ് കുഞ്ഞു മക്കള് ഞങ്ങളെ തീമീങ്ങള് ഒക്കെ ഒന്നിനൊന്നിന് മേലെ വളരെ കഷ്ടപ്പെട്ട് എന്റെ ഉമ്മ എന്നെ വളർത്തി, ഞങ്ങളെ വളർത്തി. ഉമിനിങ്ങളെ കേൾക്കണം നിങ്ങള്. അങ്ങനെ 7-ാമത്തെ വയസ്സിൽ എന്റെ കുടുംബത്തിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. എന്റെ മൂത്താപ്പാന്റെ വീട്ടില് എത്തീമിങ്ങളല്ലേ, ആരും ഗൗനിക്കൂല, ആരും ശ്രദ്ധിക്കൂല. അങ്ങനത്തെ കാലത്ത് എന്റെ കുടുംബത്തിലൊരു കല്യാണം നടക്കുകയാണ്. എല്ലാരും കല്യാണത്തിന് പോവുകയാണ്. ഞാനും എൻ്റെ അമ്മയും കല്യാണത്തിന് പോണില്ല. എന്താണെന്നറിയോ, CKS ഒരു മൂട് കീറിയ പാൻ്റല്ലാതെ പുറത്ത് കാണിക്കാൻ പറ്റിയ ഒന്നുമില്ല. ഉമ്മ പറഞ്ഞു നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാന്ന്. അതൊക്കെ ഇന്നും ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, നമുക്ക് പോകേണ്ട ആളുകൾ ഉണ്ടാവും, ഈ കീറിയ പാൻ്റ് ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് വേദനിച്ചു. ഭക്ഷണം കിട്ടാൻ ആഗ്രഹമുണ്ട്, പോകാൻ വഴിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ കരഞ്ഞിരിക്കണം. എൻ്റെ ഉമ്മ കരയുണ്ട്, എനിക്കത്ര ബോധമൊന്നുമില്ല. ഞാൻ 7 വയസ്സായ കുട്ടിയില്ലേ, എനിക്കതൊന്നും അറിയില്ല. അപ്പോ ഒരാൾ എൻ്റെ മറ്റൊരു കുടുംബത്തിൽപ്പെട്ട സുലൈമാക്ക എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങി വന്നു. എന്താ ഇളയമ കല്യാണത്തിന് പോയില്ലേ എന്ന് വെച്ചു. ഞങ്ങളവിടെ കുഞ്ഞിമാക്ക് ഇളയമാന്നാ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പോയില്ല. എന്തേ കുട്ടിനെ ഒന്നും കൊണ്ടാകത്തെ, എന്ത് കുഞ്ഞിനെ ഒന്നും കൊണ്ടാകത്തെ, കല്യാണത്തിന് എന്താ പോവാത്തെ? അപ്പൊ ഉമ്മ ഇങ്ങനെ മടിച്ച് മടിച്ചിട്ട് പറഞ്ഞു, അവനക്ക് ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് അവൻ പോരുന്നില്ല എന്ന് പറഞ്ഞു. ഉമ്മിനിങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ ഒരു
ട്രൗസറിന്റെ ഉള്ളിൽ പൈസ ഇടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് 50 രൂപ തന്നിട്ട് കുട്ടിക്ക് നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് കൊടുത്തു. ഞാൻ ആ കഥ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം, ഒരു മാസം ആയിട്ടില്ല, കഴിഞ്ഞ ഈ ജനുവരി 7 എന്റെ നാട്ടിലാണ് ഇതിനേക്കാൾ വലിയ സദസ്. എന്റെ നാട്ടില് എന്റെ നാട്ടുകാരെന്നെ കൂടുതലും കണ്ടിട്ടില്ല. ഈ പുറത്തുനിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളും ഇവരൊന്നും ബന്ധമില്ല. എന്നെ എപ്പോഴും കണ്ടു പരിചയമുണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമേ എന്നെ പരിചയമുള്ളൂ. എന്റെ നാട്ടില് ഇന്നുവരെ എന്റെ ജമാഅത്തിൽ ഇന്നുവരെ ഇത്രയും ആളുകൾ കൂടി ഒരു പരിപാടി നടന്നിട്ടില്ല. ആ ഒരു പരിപാടി ഇപ്പൊ കഴിഞ്ഞത് 7 മുതൽ 11 വരെ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ തൊട്ട്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഇത് ഞാൻ വലിയ ആളായി, ഞാൻ വലിയ പ്രാസംഗികനായി, എനിക്ക് വലിയ വീടുണ്ട്, എനിക്ക് ഇന്നോവ കാറുണ്ട്, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അഹങ്കാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അള്ളാഹു അവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല. ഷഫീഉന റസൂലുള്ളാഹി. അന്ന് മുതൽ ഇന്ന് വരെ CKS വഴിയിൽ തടസ്സം സൃഷ്ടിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ കാവലാണ്. എന്റെ കയ്യും പിടിച്ചിട്ട് സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ ഇന്നത്തെ ട്രഷറർ CKM സാദിഖ് മുസ്ലിയാർ എന്റെ സഹോദരനാണ്. എന്റെ ജ്യേഷ്ഠ എന്റെ വാപ്പാന്റെ ജ്യേഷ്ഠന്റെ മോനാണ്. ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനുമാണ്. എന്റെ കയ്യും പിടിച്ചിട്ട് എന്റെ ഉമ്മ ചെന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കുട്ടിനെ ദർസ് കൊണ്ടുപോയി പഠിപ്പിക്കണം. അപ്പം വലിയ മുസ്ലിയാരാകാനോ ഓതിയിട്ട് വലിയ പണ്ഡിതനാകാനോ പറയാനൊന്നും ആഗ്രഹിക്കില്ല. എന്റെ മയ്യത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് മിഹ്റാബിലേക്ക് എടുത്തു വെക്കുമ്പോൾ എന്റെ കുട്ടി മുന്നിൽ നിന്നിട്ട് എന്റെ ഒരു മയ്യത്ത് നിസ്കരിക്കാനാണ്. അതുകൊണ്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ കണ്ണുനീരോടെ CKM സാദിഖ് മുസ്ലിയുടെ കയ്യിലേൽപ്പിച്ചു. ഞാൻ ഇന്ന് ഈ സദസ്സിൽ നിന്നിട്ട് ഓർക്കുകയാണ്. ഞാനിതൊക്കെ പറഞ്ഞു തരുന്ന എന്റെ കഥ പറഞ്ഞിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയം കളയാന്ന്, ഇതിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പാടുണ്ട്. ഇതിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പാടുണ്ട്. അന്ന് CKS അനുഭവിച്ചു എങ്കിൽ ഇന്ന് ഏറ്റവും വലിയ ഡ്രസ്സും അതേപോലെ തന്നെ ഉപയോഗത്തിൽ അല്ലാഹു ഇജ്ജത്ത് നൽകിയതുപോലെ ജീവിപ്പിക്കുന്നത് എന്റെ റബ്ബാണ്. അതാ അല്ലാഹു പറഞ്ഞത്, വലില്ലാഹിൽ ഇജ്ജത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനൂൻ. ഖുർആൻ പറഞ്ഞതാണിത്, CKS പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്, ആർക്കെങ്കിലും അതിൽ വിരോധം തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞതിൽ അർത്ഥങ്ങളുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ട്. അല്ലാഹു നമ്മുടെ കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലാക്കട്ടെ. സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ അനുഗമിച്ചു. നേരെ ശ്രദ്ധിക്കുക, സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിച്ചു എന്ന് മാത്രമല്ല, ഹുമൈറത്ത് പാർത്തുമ്പോ പമിഴും പാവിഴച്ചുണ്ടാൽ കുറി സ്വാഹാബറുകൾ ഈറച്ചോരർ കുറൈശികൾ കൂനോടെ വീടിടും താനം ഹാദാ കാനിമോളി സമർദ പാരകയും അമർദ കാനിമോളി സമർദ പാരകയും അങ്കാര കൈ തൻ്റെ അങ്കോലത്താൻ ഭുവനിയിൽ അടിമോടി തുന്നി കാട്ടിനാരേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പോകുന്ന സുന്നത്ത് ജമാഅത്താണ്. നേരെ കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് പുറത്തേക്ക് ഇറങ്ങി. നാളെ ബദർ യുദ്ധം കൊടുമ്പിരിക്കൊള്ളേണ്ട പ്രവിശാലമായ ബദറിന്റെ പോർക്കളത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കാണ് രാത്രിക്ക്. സ്വഹാബത്ത് പിന്നിൽ ഇങ്ങനെ അനുഗമിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഹുമൈറത്ത് പാർത്തുമ്പോ പമിഴും പാവിഴച്ചുണ്ടാൽ കുറി സ്വാഹാബറുകൾ ഈറച്ചോ കുറൈശികൾ കൂനോടെ വീണിടും താനം ഹാദാ ആരംഭ പൂവായ നബി. നാളെ യുദ്ധക്കളത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസത്തെ കുറിച്ച് ഇന്ന് രാത്രിക്ക് തന്നെ മുൻകൂട്ടി പ്രവചനം നടത്തുകയാണ്. അമൃതക്കാനീമോളി സമൃത പാറകയും അങ്കാര കൈ തൻ്റെ അങ്കുലത്താൽ ഭുവനിയിൽ
ആട്ടി മൂടി തുന്നി കാട്ടിനാരേ അമൃതക്കനി മൊളി സമൃദ്ധപ്പറകയും അങ്കാരക്കൈ തന്റെ അങ്കുലത്താൽ ഭുവനിയിൽ ആട്ടി മുടിത്തുന്നിക്കാട്ടിനാരെ നാളെ യുദ്ധക്കളത്തിൽ വെച്ച് നടക്കുന്ന സത്യനിഷേധിയുടെ അധപതനത്തെ കുറിച്ച് ഇന്ന് രാത്രിക്ക് തന്നെ ഹബീബായ നബി മുൻകൂട്ടി പ്രവചനം നടത്തുകയാജകല് ചത്തു വീഴുന്നത് ദേ അവിടെയാണ്, ഉത്തുബത്തിനെ കൊല്ലപ്പെടുന്നത് ഇവിടെയാണ്, ശൈബത്ത് ചത്തു വീഴുന്നത് അവിടെയാണ്, വലീദിനെ കൊല്ലപ്പെടുന്നത് ഇവിടെയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാ അള്ളാന്റെ റസൂൽ ഇന്ന് രാത്രിക്ക് പറയാം അവിടെ ഇവിടെ സ്ഥലം സ്ഥലം കറക്റ്റ് ചൂണ്ടിക്കാണിക്ക. അങ്കാരക്കൈ തന്റെ അങ്കുലത്താൽ പൂവനയിൽ ആട്ടി മുടിത്തുന്നി കാട്ടിനാരേ. ഇതാ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞത്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാ ഞാൻ നിങ്ങടെ കൽഭാഗം എന്നോവ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാ ഞാൻ നിങ്ങളുടെ കാണ്മാ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ. അപ്പൊ പുതിയ ആശയക്കാർ പറഞ്ഞു, അപ്പൊ പെണ്ണുങ്ങളായിട്ട് മുഹിയദ്ദീൻ ശൈഖിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂലേ ചോദിച്ചു. കാരണം കുപ്പിയുടെ അകത്തുള്ളൊക്കെ കാണുകയാണെങ്കിൽ ഇവർക്ക് ഇത് മാത്രമേ ചിന്തയുള്ളൂ 24 മണിക്കൂറെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഔലിയാക്കളെ കൽബിലേക്കാ നോക്കുന്നത്, കൽബിലേക്ക്. മഹാന്മാര് അവരുടെ നാവ് അല്ലാഹു തആല അതിന്റെ കഴിവ് കൊടുത്തത് കറാമത്തിന്റെ മഹത്വം കൊണ്ടാണ്. സൂലുള്ളാഹി പറയുകയാണ്, നാളെ നടക്കുന്ന പടക്കളത്തിൽ വെച്ച് നടക്കുന്ന സമര പോരാട്ടത്തിൽ സത്യനിഷേധികൾ അനുഭവിക്കേണ്ട ത്യാഗോജ്വലമായ ഘട്ടം, അവരുടെ പരീക്ഷണം, അവരുടെ അധപതനം. അബൂജഹലിനെ കൊല്ലപ്പെടുന്നത് ദേ അവിടെ, ഉത്തുബത്ത് വീഴുന്നത് ഇവിടെ, ഷൈബത്തിനെ കൊല്ലപ്പെടുന്നത് അവിടെ, വലീദ് ചത്തു വീഴുന്നത് ഇവിടെ എന്നിങ്ങനെ അങ്കാരക്കൈ തന്റെ അങ്കുലത്താൽ ഓരോന്നോരോന്നിങ്ങനെ കാട്ടിക്കൊടുത്തു. നിഷേധിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞു, ഇന്നില്ലസ്തു മിസ്ലുക്കും, ഞങ്ങളെ പോലെ അല്ല മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? റസൂലുള്ളാന്റെ വിയർപ്പിന് സുഗന്ധമുണ്ട്, നമ്മളെ വിയർപ്പിനോ? 7 അഴുതൂക്കത്ത് കടുക്കൂല അല്ലേ. റസൂലിനും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എങ്ങനെയാ, എങ്ങനെ ബന്ധമില്ലാന്ന്? അള്ളാന്റെ റസൂൽ മുഅ്ജിസത്തിന് അവകാശിയാണ്, നമ്മളോ? അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, ഇന്നീ ലസ്തു മിസ്ലുക്കും, ഞങ്ങളെ പോലെയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും അതാ പോർക്കളത്തിന്റെ, ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. മറുഭാഗത്ത് സത്യനിഷേധികളും വന്ന് കോഴികൾ കൊത്തുകൂടാൻ നിൽക്കുന്നത് പോലെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. നാളെ ഇരുപൂർവം തഹയ്യറിനാൽ നിലക്കവേഗൽ ഹംസ ശൈബത്തുമായി തിരക്കവേ ഉരമരി ശരി ഹംസ താൻ നടുക്കവേ ഒരു വെട്ട് കൊടയുടനെ തടുക്കവേട്ടോട് ും തടമീട ആട്ടൽ കോട്ടു തോടർ പിന്നെ കാടുകട തടിവേടും പിന്നെ പല പാടുമേ തിരച്ചോടുരത്തോയിൽ കരിശണമാരി പോരിന്തേലുണ്ടായുധത്തിനിൽ പൊവികളരവെ പൊടി മാറുരത്തിനിൽ മരുതപൻ ചൂഷലിപ്പൻ പൊങ്കിക്കളത്തിനിൽ മഹച്ചൂടർ കാതിരമാറി ചൂരണത്തിനിൽ പോരുരമ്പിൽ കേൾക്കിളപ്പ് കൊന്തിരക്കും ചുമടാടിയ കളമില നിലയാ.
ആളുകളായി ആർത്തിരമ്പുന്ന തിരമാല പോലെ 980 വരുന്ന സത്യനിഷേധികള് മദറിന്റെ പോർക്കളത്തിലേക്ക് ചീറ്റ കടുവള പോലെ ചീറിയെടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആയുധമില്ലാത്ത അംഗബലമില്ലാത്ത ആയോധന മുറകളറിയാത്ത പടച്ചെരിപ്പില്ലാത്ത പടക്കുതിരയില്ലാത്ത പടത്തൊപ്പിയില്ലാത്ത പടവാളില്ലാത്ത 300 ചുല്ലാനം വരുന്ന ബദിരീകള് പോർക്കളത്തിലിറക്കിറങ്ങുമ്പോ പോരാട്ടത്തിനിറങ്ങുമ്പോ സത്യനിഷേധികളുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോ എങ്ങനെയാ പവിത്രമേറും ബദർപട പ്രശസ്തിയുറ്റേ ബദർപട ഇടറിടാതെ പതറിടാതെ പടപൊരുതിയപ്പട ഇടറിടാതെ പതറിടാതെ പടപൊരുതിയപ്പട ബദർപട പൊരുതാടെ കുറശികൾ വരവാടെ ബദർപട പൊരുതാടെ കുറശികൾ വരവാടെ അകുടജനുടടം ഡടം ഡടം ഡടകുടടി അണി ബംബ ബംബ ബം അണി വച്ച താണ്ടി ചൂളയിട്ട് ബദല വീശലും അണി ചീണ വീണ ചല 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 കൈമണി മുഴക്കും മുന്നണി ഏലോല മാലോല കുതുകുലം കൊണ്ടടി പാടി തുടിക്കുന്ന ബദർപട ബദർപട പൊരുതാടെ കുറശികൾ വരവാടെ ബദർപട പൊരുതാടെ കുറശികൾ വരവാടെ ബദർപട പൊരുതാടെ കുറശികൾ വരവാടെ സി കെ എസ് മൗലവി മണ്ണാർക്കാടിന്റെ 5 ഭാഗങ്ങളിലായി അവതരിപ്പിക്കുന്ന ബദർ ചരിത്ര കഥാപ്രസംഗത്തിന്റെ 4 ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിന്റെ ബാക്കി കേൾക്കാനായി യൂട്യൂബിൽ പാർട്ട് 5 സെർച്ച് ചെയ്യുക. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൽ ഇതിന്റെ 5 ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ന്യൂസിലാൻഡ് ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കുക. തുടർന്നും നിരവധി പ്രഭാഷണങ്ങളും പുതിയ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.